എല്ലാവർക്കും തന്നാ ചാട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യു എയിലെ ബർദുബൈയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയുള്ള ഓരോ പ്രവാസിയും ഒരിക്കലെങ്കിലും പോയിട്ടുള്ളൊരിടമാണിത്. ഇവിടെ നിന്ന് വിട പറഞ്ഞിട്ടുള്ള ഓരോ പ്രവാസിയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ യാത്രയായിരിക്കാം. ദുബായിയുടെ ചരിത്രത്തിലും വളർച്ചയിലും സുപ്രധാനമായ പങ്ക് വഹിച്ച ബർദുബൈയിലേക്ക് ഒരിക്കലെങ്കിലും അബ്രയിൽ യാത്ര ചെയ്യാത്ത പ്രവാസി ഉണ്ടാവില്ല. കടൽക്കാറ്റുമേറ്റ് സൂര്യാസ്തമയവും കണ്ട് നല്ല കാലാവസ്ഥയിൽ പതുക്കെ അതിലെ നടക്കാൻ നല്ല വൈബായിരുന്നു. ഞങ്ങൾ അൽ സബ്ക വാട്ടർ സ്റ്റേഷനിൽ നിന്നാണ് അബ്ര എന്നു പേരുള്ള നമ്മുടെ നാട്ടിലെ ചെറിയ വഞ്ചികൾ പോലെയുള്ള ഒരു വാട്ടർ ടാക്സി, അതിലാണ് ദൈറയിൽ നിന്ന് ബർദുബൈയിലേക്ക് കടക്കുന്നത്. ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാനായി ചെറിയ ഭംഗിയുള്ള റെസ്റ്റോറൻറ്റുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രസമാണ് ഇതിലെ യാത്ര. പിടിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ബാലൻസ് ചെയ്ത് ഇരിക്കാനുള്ള സെറ്റപ്പ് അതിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 പേർക്കാണ് യാത്രയ്ക്കുള്ള അനുമതിയുള്ളത്. ഏതാണ്ട് 10 മിനിറ്റ് എടുത്തിട്ടാണ് ദൈറയിൽ നിന്ന് ബർദുബൈയിലേക്ക് അബ്രയിലെ യാത്ര. അബ്ര കടന്ന് ബർദുബൈ മാർക്കറ്റിലെത്തുമ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളും പേർഷ്യൻ കാർപ്പറ്റുകളും വിളക്കുകളും ബഹൂർ ഊദ് പോലെ ഒട്ടനവധി വസ്തുക്കൾ വിൽക്കുന്ന വലിയൊരു മാർക്കറ്റാണ്.
കാണാനും നല്ല ഭംഗിയാണ്. ഇഷ്ടംപോലെ നമുക്ക് പോക്കറ്റിനിണങ്ങുന്ന തരത്തിൽ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ അവിടെ വിൽക്കാനായി വെച്ചിട്ടുണ്ട്. പേരറിയാത്ത ഒട്ടനവധി മസാലക്കൂട്ടുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് സാൻഡ് ആർട്ടാണ്, മണൽ വെച്ച് ചെയ്യുന്ന കലാരൂപം. പലതരത്തിലുള്ള മണല്, ഇത് പേരുപോലും അറിയാത്ത ഇഷ്ടംപോലെ സ്പൈസസ് ഉണ്ട്. പിന്നെ ജെനുവിൻ ആണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ക്രിസ്റ്റൽ വെറൈറ്റികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജെനുവിൻ ആണോ അതോ രസൻ വെച്ച് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. നല്ല ബഹൂറൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ സ്പൈസസ്, നമ്മുടെ ഊട്ടിയിലെ പൂവ് പോലെ ഇരിക്കുന്ന ഡാൻഡിലിയൻ ആണെന്ന് തോന്നുന്നു ആ ഫ്ലവറാണത്. പിന്നെ കുറേ ഇഷ്ടംപോലെ സ്പൈസസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കുറേ ഷോപ്പുകൾ, അതൊക്കെ അത്യാവശ്യം വലിയ വിലയൊന്നും ഇല്ലാണ്ട് തന്നെ കിട്ടിയിരുന്നു. സിറാമിക്കിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത കുറേ ഷോ പീസസ് അവിടെ ഉണ്ടായിരുന്നു. കൂടുതലും പാത്രങ്ങളായൊന്നും ഉപയോഗിക്കാനല്ല, വോൾ ഹാങ്ങിങ്സായും ടേബിൾ ടോപ്പ് ഷോ പീസായും ഒക്കെ ഉപയോഗിക്കുന്ന സിറാമിക്കിൽ ചെയ്ത ഭംഗിയുള്ള പാത്രങ്ങൾ. പിന്നെ നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള പീസുകളാണ്. പിന്നെ ഓട്ടോമൻസും കുഷ്യൻസും ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്ത പീസുകൾ ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള പീസുകളൊക്കെ വിൽക്കാനായി വെച്ചിട്ടുണ്ട്. കുഷ്യൻ്റെ കവറുകളാണ് ആക്ച്വലി വിൽപ്പനയ്ക്കുള്ളത്. അവർ ഭംഗിക്ക് വേണ്ടി അവ നിറച്ച് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കവറുകൾ മാത്രമാണ് നമുക്ക് കിട്ടുക. കുറേ മനോഹരമായ ഓർമ്മകളുമായി ഞങ്ങൾ ബർ ദുബായിയോട് വിട പറയുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.